എഴുപത്തിയൊൻപതാം വയസ്സിലും തൃശ്ശൂരിൽ നിന്ന് സൈക്കിളിൽ ഇന്ത്യ ചുറ്റാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അത്താണി സ്വദേശി ജോസേട്ടൻ ഒളിമ്പിക്സ് പ്രചരണത്തിന്റെ ഭാഗമായാണെങ്കിലും കായികക്ഷമതയുള്ള ആരോഗ്യമുള്ള തലമുറയെ സൃഷ്ടിക്കുക എന്ന മുഖ്യ ഉയർത്തിയാണ് ജോസേട്ടൻ്റെ ഈ യാത്ര തൃശ്ശൂരിൽ ആരംഭിച്ച സൈക്കിൾ യാത്ര അറുപത് ദിവസങ്ങൾ കൊണ്ട് ഏകദേശം നാലായിരത്തി മുന്നൂറ് കിലോമീറ്റർ താണ്ടി സെപ്റ്റംബർ പതിനൊന്നോടെ മണാലി വഴി ലേയിലെത്തി സമാപിക്കും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് ഘട്ടമായാണ് യാത്ര നടക്കുന്നത് നിലമ്പൂർ വയനാട് മൂന്നാർ എന്നിവിടങ്ങളിലൂടെ കേരളത്തിനകത്ത് മൂവായിരം കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം ട്രെയിൻ മാർഗം ഡൽഹിയിലെത്തി ഓഗസ്റ്റ് പതിനൊന്നോടെയാണ് പിന്നീടുള്ള യാത്ര ഇതിനിടയിൽ ഓക്സിജൻ ലഭ്യത കുറഞ്ഞ സമുദ്രനിരപ്പിൽ നിന്ന് പതിനെണ്ണായിരത്തിലധികം അടി ഉയരത്തിലൂടെയെല്ലാം പ്രായത്തെ പിന്നിലിരുത്തി ജോസേട്ടൻ ചവിട്ടിക്കയറും പലയിടങ്ങളിലും നിരവധി പേർ ഒപ്പം ചേരുമെങ്കിലും യാത്രയിലുടനീളം പങ്കെടുക്കുന്ന ഏക വ്യക്തി ജോസേട്ടനാണെന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഈ പ്രായത്തിലും സാഹസികത നിറഞ്ഞ ഇത്തരം യാത്രകൾ ചെയ്യുന്നത് ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവുമുണ്ട് ഇദ്ദേഹത്തിന് തന്റെ സന്ദേശത്തിലൂടെ കാരണം വ്യക്തമാക്കുന്ന അത് സന്ദേശത്തിലൂടെയും ചെയ്യുന്നു ഒളിമ്പിക്സിലെ നമുക്ക് നൂറ്റി മുപ്പത്തഞ്ചു കോടി ജനം ഉണ്ടായിട്ട് ഇതേ വരെ നമുക്കൊരു വോട്ട് മെഡൽ വരെ നേടാൻ പറ്റിയിട്ടില്ല ഈ തവണ പെൺകുട്ടികളും വളരെ കുറവാണ് ഒറ്റ പെൺകുട്ടികളും ഇല്ല കേരളത്തിൽ നിന്ന് അപ്പൊ കേരളത്തിൽ സ്പോർട്സിന്റെ വികസനം നടത്തണം ഇതൊക്കെ ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്തണം നമ്മുടെ ഈ മരുന്നിന് ചെലവാക്കണതിൻ്റെ പകുതി പൈസ ഈ സ്പോർട്സ് രംഗത്ത് ചിലവാക്കിയാൽ നല്ലൊരു സമൂഹം വളർന്നു വരും വളർന്നു വരുന്ന തലമുറയ്ക്ക് അതൊരു മാതൃകയാകും അതിനാണ് ഞാൻ ഈ അമ്പതാം വയസ്സിൽ ഇത്രയും കിലോമീറ്റർ ചവിട്ടാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ ഞാനൊരു മരുന്നും കഴിക്കണില്ല എനിക്ക് ഷുഗറില്ല പ്രഷറില്ല ഒരു പാരസെറ്റമോൾ മരുന്നും കഴിക്കണില്ല അപ്പോൾ ഈ സന്ദേശം ജനങ്ങളിലെത്തിക്കുകയാണ് എൻ്റെ ഉദ്ദേശം ഒരേ പത്ത് പേരെങ്കിലും ഇതിൽ നിന്ന് ഈ മദ്യത്തിൽ നിന്നും പുകവലിയിൽ നിന്നൊക്കെ രക്ഷ മാറിയാൽ ഞാൻ എൻ്റെ ദൗത്യം വിജയിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നീന്തൽ സൈക്ലിംഗ് കയാക്കിംഗ് അത്ലറ്റിക്സ് എന്നിവയിൽ ദേശീയ മീറ്റുകളിലെ നിറസാന്നിധ്യമാണ് ഇദ്ദേഹം മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ ദേശീയ തലത്തിൽ ഇതിനോടകം നിരവധി വിജയങ്ങൾ കരസ്ഥമാക്കിയ ജോസേട്ടൻ രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന ദേശീയ ഹാഫ് മാരത്തണിൽ യുവാക്കളെ പിന്നിലാക്കി മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയിരുന്നു പതിനായിരം അയ്യായിരം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ മാസ്റ്റേഴ്സ് ഓട്ടമത്സരങ്ങളിലെ ദേശീയ ജേതാവ് കൂടിയാണ് ജോസേട്ടൻ എന്നാൽ പങ്കെടുത്ത മത്സരങ്ങൾക്കൊന്നും ഫെഡറേഷന്റെ അംഗീകാരം ലഭിക്കാതിരുന്നതിനാൽ അന്താരാഷ്ട്ര മീറ്റുകളിൽ മാറ്ററിയിക്കാനായില്ല അതിൽ നിരാശയുമുണ്ട് തൃശ്ശൂരിൽ നടന്ന ചടങ്ങിൽ ജോസേട്ടനൊപ്പം സ്വന്തം സൈക്കിൾ ചവിട്ടിയാണ് മുൻ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഈ പ്രചരണ സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തത് ആരോഗ്യ എന്ന നിലയിൽ വർഷങ്ങളായി സൈക്കിൾ ഉപയോഗിക്കുന്ന ആളാണ് താനെങ്കിലും ഇപ്പോഴത് ഇന്ധന വിലവർധനവിനെതിരായ പ്രതിഷേധം കൂടിയാണെന്നും വ്യക്തമാക്കി ഒന്ന് നമ്മൾ ഇന്ധന പിന്നെ ഇതുപോലെ തന്നെ നല്ലതാണ് എന്നുള്ളത് ഏറ്റവും നല്ല രോഗപ്രതിരോധ കായികം എന്നുള്ള സന്ദേശം ഈ മഹാമാരി കാലത്ത് വളരെ ഒളിമ്പിക്സ് അസോസിയേഷനും സ്പോർട്സ് അസോസിയേഷനും സായിയും സംയുക്തമായാണ് സൈക്കിൾ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് ടി സി തൃശൂർ